Assalamualaikum warahmatullahi wabarakatuh. Bismillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyi'ati a'malina من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين صدق الله العلي العظيم وصدق رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين إتو കർമ്മധീരായ പ്രവർത്തകരെ ഉമ്മബംഗന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ പാരത്രിക ലോകത്തിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈമാനാകുന്ന നൂറ് ആ വെളിച്ചം
ഹൃദയത്തിൽ നൽകപ്പെട്ട ഒരു വിശ്വാസിയാണ് യഥാർത്ഥത്തിൽ ഇരു ലോകത്തിലും വിജയം കൈവരിച്ചത്. ഭൗതികമായ ഗുണങ്ങളും ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളും ഭൗതികപരമായ ജീവിതത്തിലെ ആനന്ദവും ഭൗതിക ലോകത്തുള്ള സമാധാനവും പ്രയാസവും വിഷമവും ദുഃഖവും വിലകൽപ്പിക്കാതെ ഏറ്റവും മുഖ്യമായി ഈമാനിന്റെ വെളിച്ചത്തെ കാണാൻ കഴിയുന്നവർ ഈമാനികമായ വെളിച്ചം ലഭിക്കുന്ന സ്വാലിഹീകളെ കൂട്ടത്തിൽ പെടാൻ കഴിയൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചു, വലിയ മഹത്വമുള്ള ആളുകളുടെ മകനായി ജനിക്കലോ, ഭരണാധികാരിയുടെ മകനാകലോ, മഹത്വമുള്ള ആളുകളുടെ ഭാര്യയാകലോ ഭർത്താവാകലോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ പവർ എന്ന് പറയുന്നത്. മറിച്ച് ഈമാൻ എന്ന് പറയുന്ന വെളിച്ചം, ആ വെളിച്ചം ലഭിക്കലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخل النار مع الداخلين. പരിശുദ്ധ ഖുർആൻ ഒരു ഉപമ, ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ളറബല്ലാഹു മതലൻ ലില്ലദീന കഫറു ഇംറാത നൂഹിൻ വഇംറാത ലൂത്ത്. ലോകത്ത് അറിയപ്പെട്ട രണ്ട് പ്രവാചകന്മാർ. ഒരഭിപ്രായത്തിൽ ലോകത്ത് ആദ്യത്തെ നബി, ബഹുമാനപ്പെട്ട നബിയുള്ളാഹി നൂഹ് അലൈഹി സലാമാണ്. ആ നിലക്ക് പവർ ലഭിച്ച നബിയുള്ളാഹി നൂഹ് അലൈഹി സലാം, അതുപോലെ നബിയുള്ളാഹി ലൂത്ത് അലൈഹി സലാം. ഈ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ളറബല്ലാഹു മതലൻ ലില്ലദീന കഫറു ഇംറാത നൂഹിൻ വഇംറാത ലൂത്ത്. ആ രണ്ട് സ്ത്രീകള് വലിയ മഹത്വമുള്ള, ശരിയായ മഹത്വം ലഭിച്ച, ശരിയായ പവർ ലഭിച്ച, ഈമാനിന്റെ വെളിച്ചം വിതരണം ചെയ്യാൻ ലോകത്ത് നിയോഗിക്കപ്പെട്ട രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമായിരുന്നു കനതാ.
فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. വലിയ രണ്ട് മഹത്വമുള്ള മഹാന്മാരുടെ തണലിൽ ജീവിച്ച പെണ്ണാട് സ്ത്രീകളാണ്, അവരുടെ ഭാര്യമാരാണ്. പക്ഷേ ഫലം അവര് നന്ദി കേട് ചെയ്തവരായി പോയി. വലിയ മഹത്വമുള്ള ആളുകളുടെ മക്കളായി, അതേ ഭാര്യമാരായിരുന്നു, അവരുടെ തണലിൽ ജീവിച്ചവരായിരുന്നു, അവരുടെ കീഴിൽ ജീവിച്ചവരായിരുന്നു. പക്ഷേ അവരുടെ വഞ്ചനയുടെ കാരണത്താൽ, അവരംഗീകരിക്കാത്തതിന്റെ കാരണത്താൽ, നരകക്കാരായി അവരെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. പവർ എന്ന് പറയുന്നത് ആരെങ്കിലും അതേ മകളായോ മകനായോ ഭാര്യയായോ ഭർത്താവായോ ജീവിക്കലല്ല. ഏറ്റവും വലിയ ബഹുമാനം, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവ് നൂറു അത് പ്രകാശമാണ്. അവന്റെ ഹൃദയത്തിലിട്ട് കൊടുക്കുന്നു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലിട്ട് കൊടുക്കുന്ന പ്രകാശം, ആ വെളിച്ചമാകുന്ന നൂറാകുന്ന ഈമാൻ, അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്താൻ കഴിയുന്ന ബഹുമാനം, അതാണ് ശരിക്കുള്ള ബഹുമാനം. കേട്ടോ, ആ ബഹുമാനം ലഭിക്കാനാണ് നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കേണ്ടത്. ഭൗതിക ലോകത്തെ സുഖലോലുപതയിൽ പെട്ടോ, ഭൗതിക ലോകത്തെ താൽക്കാലികമായ സമാധാനത്തിൽ പെട്ടോ, ഭൗതിക ലോകത്തിലെ താൽക്കാലികമായ സന്തോഷത്തിൽ പെട്ടോ, മനുഷ്യനൊരിക്കലും ആ ശരിയായ ജീവിതത്തെ മറന്നുകൂടാ. അതേ പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന ونجني من فرعون وعمله ونجني من القوم الظالمين. വലിയ നബിമാരുടെ ഭാര്യമാരായി ജീവിച്ചു, പക്ഷേ ശരിയായ വിജയം കൈവരിക്കാൻ അവർക്ക് സാധിച്ചില്ല, ശരിയായ പവർ വാങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല, ശരിയായ ആദരവിന്റെ ഉടമകളെ കൂട്ടത്തിൽപ്പെടാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔനിന്റെ ഭാര്യയായി ജീവിച്ച മഹദീ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു, ഫിർഔനിന്റെ കൂടെ ജീവിച്ചു. പക്ഷേ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്ന് പറയുന്ന ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, ആൺകുട്ടികളെ ധിക്കാരിയായ ഫിർഔൻ കൊല ചെയ്യുന്ന സമയത്ത്, ആ നബിയുടെ ജീവിതത്തെ രക്ഷിക്കാൻ കാരണക്കാരനായി ജീവിച്ച രാജ്ഞി, ഫിർഔനിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രാജ്ഞി, ഫിർഔനിന്റെ ഭാര്യ റബ്ബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, വിശ്വസിച്ച ഉമ്മയാണ്.
വിശ്വാസം ലഭിച്ച പെണ്ണാണ്. ഇത് കാലത്ത് റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിബീൻ. ഭൗതിക ലോകത്തുള്ള പവർ ഞാൻ പവറായി കാണുന്നില്ല. ഭൗതിക ലോകത്തെ സന്തോഷം ഒരു സന്തോഷമായി ഞാൻ കാണുന്നില്ല. ഭൗതിക ലോകത്തെ അധികാരം അത് നിലനിൽക്കുന്ന അധികാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതധികാരവും അടിവിറവ് പറയേണ്ടിയിരിക്കുന്നു മനുഷ്യൻ. ലോകത്ത് താൽക്കാലികമായി മനുഷ്യന് ചിലപ്പോൾ അധികാരം കൊടുത്തിട്ട് റബ്ബ് പരീക്ഷിക്കോ, കൊടുത്ത അധികാരം തിരിച്ചു ചോദിച്ച് പരീക്ഷിക്കോ, ഉള്ള അധികാരം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ട് പരീക്ഷിക്കോ, എങ്ങനെയും പരീക്ഷിച്ചേക്കാ. ഭൗതിക ലോകത്തുള്ള പരീക്ഷണങ്ങൾ ഏതു നിലക്കുമാകാ. താൽക്കാലികമായി ഞാൻ കൊട്ടാരത്തിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് എനിക്ക് നിലനിൽക്കുന്ന ആഹാരം ലഭിച്ചുകൊള്ളണമെന്നില്ലെന്ന് മനസ്സിലാക്കി മഹദി ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ശരിയായ ബുദ്ധിയുള്ള പെണ്ണാണ്, ശരിയായ ചിന്തയുള്ള പെണ്ണാണ്, നല്ല മനസ്സ് ലഭിച്ച ഉമ്മയാണ്, ഈമാനിന്റെ വെളിച്ചം ലഭിച്ച ഉമ്മയാണ്. اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك من تشاء അള്ളാഹു ആണ് അധികാരം കൊടുക്കുന്നവൻ, അള്ളാഹു ആണ് ശരിയായ ഇസ്സത്ത് കൊടുക്കുന്നവൻ. അതേ ചിലപ്പോൾ അധികാരം കൊടുക്കൂ, ചിലപ്പോഴോ അധികാരം തിരിച്ചു ചോദിക്കൂ. ഭൗതിക ലോകം അങ്ങനെയാണ്. ഈജിപ്തിലെ ഒരു കാലത്തെ വലിയ ഭരണാധികാരി ഒരുപാട് പട്ടാളങ്ങളുടെ, ഒരുപാട് പ്രജകളുടെ, ഒരുപാട് കാവൽക്കാരുടെ വാളിന്റെ മുനകടക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു ആ കൊട്ടാരത്തിൽ. ഒരുപാട് വാളുകൾ കാണാതെ, ഒരുപാട് സെക്യൂരിറ്റികളുടെ ചെക്കിങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടാതെ, സമ്മതം കിട്ടാതെ രാജാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ആ ഫിർഔൻ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ കൊട്ടാരത്തിന് ചുറ്റും വലയം ചെയ്ത് ജീവിക്കുന്ന പ്രജകളും പട്ടാളങ്ങളും അറിയാത്ത നിലക്ക് ആ ഫിർഔനിനെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരാൻ ഭൂമിയുടെ ഉള്ളിൽ പ്രത്യേകമായ ദ്വാരം, പ്രത്യേകമായ ഗുഹകൾ നിർമ്മിച്ച് യാത്ര ചെയ്യാനുള്ള പ്രത്യേകമായ നഫഖുകൾ നിർമ്മിച്ച് യാത്ര ചെയ്യാനുള്ള സംവിധാനം ആ ഫിർഔനിന്റെ ജീവിതത്തിൽ അവൻ സമ്പാദിച്ചു വെച്ചിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു പട്ടാളവും അറിയാതെ പോകാനുള്ള സൗകര്യം, ആരും അറിയാതെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം, പട്ടാളങ്ങളെ പോലും കണ്ണുവെട്ടിക്കാനുള്ള സൗകര്യം അവൻ തയ്യാർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ആ ഫിർഔനെ ഞാനും നിന്ന് കാണണമെന്ന് ആശിച്ചാൽ, ആ ഫിർഔനെ ഒന്ന് എനിക്ക് കാണണം എന്ന് തോന്നിയാൽ ഈജിപ്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വെറും 400 രൂപയുടെ ചെലവേ എനിക്കുള്ളൂ. ഒരുപാട് പട്ടാളങ്ങളുടെ കാവലിൽ ജീവിച്ചിരുന്ന ഫിർഔൻ പട്ടാളങ്ങളുടെ കണ്ണ് പോലും മാറ്റി നിർത്തിയിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്ന ഫിർഔൻ ആ ഫിർഔനെ ഇന്ന് കാണണം എന്നെനിക്ക് തോന്നിയാൽ വെറും നമ്മുടെ ഇന്ത്യയുടെ 400 രൂപ അല്ലെങ്കിൽ ഈജിപ്തിന്റെ വളരെ ചുരുങ്ങിയ നാണയങ്ങള് 50 pounds അല്ലെങ്കിൽ ഒരു 100 pounds ഇത് കൊടുത്താൽ ഫിർഔനെ ഇന്ന് ആർക്കും കാണാൻ കഴിയും.
ഫിറഔൻ ചിന്തിച്ചു, കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഇത് തന്നെയാണ് എന്റെ ജീവിതം. ഫിറഔൻ ചിന്തിച്ചില്ല, എന്റെ ജീവിതം ധിക്കാരപരമായ ജീവിതമായി പോയാൽ, ഞാൻ ധിക്കാരികളെ കൂട്ടത്തിൽ പെട്ടുപോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ സർവഭരണാധികാരികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് റബ്ബിന്റെ ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ അധികാരമാർക്കാണടോ? ഇന്നത്തെ ശരിയായ അധികാരമുള്ളവൻ ആരാണടോ? ലോക സൃഷ്ടാവായ റബ്ബേ, ലോകം മുഴുക്കെ അടക്കി ഭരിച്ച ഭരണാധികാരിയായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിനെ അടക്കം എല്ലാ ഭരണാധികാരികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് റബ്ബ് ചോദിക്കുന്നൊരു സമയമുണ്ട്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാ രാജാക്കന്മാരും സമ്മതിച്ചു പോയി, എല്ലാ നേതാക്കളും സമ്മതിച്ചു പോയി, സർവരും സമ്മതം പ്രഖ്യാപിച്ചു പോയി, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ശരിയായ ഏകാധിപത്യമുള്ള റബ്ബ്, ശരിയായ ഏകാധിപത്യമുള്ള റബ്ബ്, ഭൗതിക ലോകത്തുള്ള ഏകാധിപത്യമോ ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ഭരണകൂടമോ ഭൗതിക ലോകത്തുള്ള അധികാരമോ നിലനിൽക്കുന്നതല്ല. ഇത് മനസ്സിലാക്കാൻ ഫിറഔന് സാധിച്ചില്ല. പക്ഷേ ആ ഫിറഔനിന്റെ ഭാര്യയായി ജീവിച്ചു മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പിൽക്കാലത്ത് നബിയാകേണ്ട ചെറിയ പിഞ്ചു പൈതലിനെ ഫിറഔനിന്റെ കഴിയിലേക്ക് എത്തിയപ്പോൾ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ആ മഹതി തടഞ്ഞിട്ട് പറയുന്നു, പറ്റൂല മക്കളില്ലാത്ത നമുക്ക് വളർത്താനുള്ളൊരു പോറ്റുമോനാകട്ടെ, ആ നബിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ ആദരിച്ചതിന്റെ പേരിൽ മഹാന്മാരെ ബഹുമാനിച്ചതൊരിക്കലും വെറുതെ ആയി പോകൂല, അമ്പിയാക്കളെ ബഹുമാനിച്ചതൊരിക്കലും വെറുതെ ആയി പോകൂല, സ്വാലിഹികൾ ആദരിക്കുന്നതൊരിക്കലും വെറുതെ ആയി പോകൂല, സയ്യിദന്മാരെ ആദരിക്കുന്നത് വെറുതെ ആയി പോകൂല. ഫലം ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്റെ മക്കൾക്ക് നിങ്ങൾ സക്കാത്തിന്റെ പണം കൊടുക്കരുതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു. എന്റെ മക്കൾക്ക് നിങ്ങളെ പണത്തിന്റെ ചേറ ആവശ്യമില്ല, പക്ഷേ നിങ്ങളെ മവത്തത്ത് നിങ്ങളെ സ്നേഹം നിങ്ങളെ എന്റെ മക്കൾക്ക് നൽകണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. ആ നബി തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതോ ആദരിക്കുന്നതോ ബഹുമാനിക്കുന്നതോ വെറുതെയായി പോകൂല. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ ആദരിച്ചു ബഹുമാനിച്ചു, അതേ കുറയാ നിൽക്കുന്ന ഫിറഔനെ തടഞ്ഞു നിർത്തി. ഈ കാരണത്താൽ ബീവി ആസിയ എന്നെ കുറിച്ച് ഖുർആൻ പറയേണ്ട് എന്റെ ഭർത്താവ് ഭൗതിക ലോകത്ത് നല്ല കൊട്ടാരത്തിന് സമാനമായി കൊട്ടാര ജീവിതം നിനക്ക് തന്നിട്ടുണ്ട് റബ്ബേ, ഞാനത് ആശിക്കുന്നില്ല അല്ലാഹ്, ഞാനത് കൊതിക്കുന്നില്ല അല്ലാഹ്. ഭൗതിക ലോകം
ലോകത്തെ സുഖലോലപതേ ഞാൻ ആശിക്കുന്നില്ല. കാരണം അത് നിലനിൽക്കുന്നതല്ല, ഊരിപ്പോകാനുള്ളതാണ്, തിരിച്ചു കൊടുക്കാനുള്ളതാണ്, തിരിച്ചേൽപ്പിക്കാനുള്ളതാണ്. എന്റെ കയ്യിൽ സ്വന്തമായി തരാ ഒന്നുമില്ലാത്തവളല്ലേ ഞാൻ. എനിക്ക് വേണ്ടത് പാരത്രിക ലോകത്ത് സ്വർഗലോകത്ത് വിടാന്, എനിക്ക് സ്വർഗത്തിൽ നീ സമാനമായൊരു വീട്, സ്വർഗത്തിൽ എനിക്കൊരു വീട് നീ നിർമ്മിക്കണേ അല്ലാജിനി. ഭൗതിക ലോകത്തിന്റെ പവറോ ആദരവോ ബഹുമാനമോ ഒന്നും നിലനിൽക്കുന്നതല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട മഹദി ബിവി ആസിയ റളിയല്ലാഹു അൻഹാ. പക്ഷേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഫിർഔൻ അംഗീകരിച്ചില്ല. മരണം വരെ ധിക്കാരം കാണിച്ചു. മൂസ നബി അലൈഹിസ്സലാമിനെ കൊല ചെയ്യാൻ വേണ്ടി പിന്തുടർന്നു. ചരിത്രം നിങ്ങൾക്കറിയുന്നതാണ്, അതുകൊണ്ട് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. മൂസ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും പിടികൂടണമെന്ന് ചിന്തിച്ച് ഇറങ്ങി തിരിച്ചു. നബിയെ നിന്ദിച്ചു, അനാദരവ് പ്രഖ്യാപിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനെ നിന്ദിച്ചു. യാമത്ത് നാള് വരെ നിന്നിര തന്നെ, അതുകൊണ്ട് തീർന്നോ ഇല്ല. യാമത്ത് നാളിന്റെ ശേഷവും നിന്നിര തന്നെ, എന്നും നിന്നിര തന്നെ. അന്നാന്റെ പ്രവാചകനെ നിന്നിച്ചപ്പോ കിട്ടിയ ഫലമാണ് കിട്ടു. അങ്ങനെയാണ് പ്രവാചകന്മാരെ നിന്ദിച്ചവരെ നിങ്ങൾ കാണുന്നില്ലേ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല തവണ നിന്ദിച്ചു, പല തവണ നിസ്സാരപ്പെടുത്തി. എത്രത്തോളം നബിയായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്താൽ അവർക്ക് നൂറൊട്ടകം സമ്മാനിച്ചു, എന്തും തരുമെന്നവൻ പ്രഖ്യാപിച്ചു. അതേ ആ നാട്ടിലെ മുഴുവൻ ആളുകളും പേടിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന അബൂ ജഹലിനെ വളരെ നിസ്സാരമായി കൊല ചെയ്യപ്പെട്ടു പോയി. വെറും ചെറിയ രണ്ട് കുട്ടികളുടെ കരങ്ങൾ കൊണ്ട് ലോകത്തോട് വിട പറയേണ്ട ഗതികേട് വാങ്ങിയവനായി അബൂ ജഹൽ മാറിപ്പോയി. അല്ലാഹുവിനെയോ അവന്റെ പ്രവാചകന്മാരെയോ നിന്ദിച്ചാൽ അവർക്ക് ഭൗതിക ലോകത്ത് തന്നെ നിന്ദ്യതയുണ്ട്, ഇല്ലെങ്കിൽ ആഖിറത്തിൽ എന്തായാലും നിന്ദ്യതയുണ്ട്. സംശയം വേണ്ട, ആ നിന്ദ്യത മനസ്സിലാക്കിയപ്പോ മഹദി ബിവി ആസിയ റളിയല്ലാഹു അൻഹാ സ്നേഹിച്ചു. ഭർത്താവ് ഇസ്ലാമിലേക്ക് കടന്നു വരാതിരുന്നപ്പോ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അക്രമകാരികള അക്രമങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ, ഫിർഔനിലെ അക്രമങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. അവൻ പറയുന്നത് പോലെ അനുസരിക്കുന്ന അവന്റെ പട്ടാളങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. ഭൗതിക ലോകത്തിന്റെ സുഖലോലപത ഞാൻ ആശിക്കുന്നില്ല അല്ലാ. എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് നീ പണിയണേ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ, ആളുകളെ ഇസ്ലാമിലേക്ക് വിളിക്കുമ്പോ ആ സ്വർഗത്തിലേക്കാ വിളിച്ചത്.
ആ സ്വർഗത്തിലേക്ക് വിളിച്ചത് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ശിച്ച സ്വർഗം കൊട്ടാരം കൈയൊഴിച്ച് സമ്മാനമായി നേടിയ സ്വർഗം കൊട്ടാരം കൈയൊഴിച്ചുണ്ടാക്കി വെച്ച സ്വർഗം ആ സ്വർഗമാണ് നബിതങ്ങളെ നമുക്ക് ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് വന്ന വിവരം അറിഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മദീനയിലേക്ക് വന്ന വിവരം എത്തിയപ്പോ ഒരു മരത്തിന്റെ മുകളിലാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം മദീനയിലെ ജനങ്ങള് അൻസ്വാരികൾ എന്ന പേരില അറിയപ്പെടുന്നത് എന്താ കാരണം സ്വഹാബത്തിന് മുഹാജിരികളെ വല്ലാതെ സഹായിച്ചവരാണ് അവരല്ലാന്റെ ദീനിന്റെ സഹായികളാണ് അതേ നഹ്നു അൻസാറുല്ലാഹ് അല്ലാന്റെ ദീനിനെ സഹായിക്കുന്നവരാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചില്ലേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ കുറിച്ച് അപ്പൊ അതുപോലെ റബ്ബിന്റെ ദീനിന് സഹായം നൽകിയ വലിയ മഹാന്മാരാണ് അൻസാരികളായ സഹാബത്ത് എന്ന് പറയുന്നത് അവര് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വരുമ്പോ വലിയ പ്രതീക്ഷയിലാണ് സന്തോഷത്തിലാണ് അയ്യോ ഹൽ തൂഫീന ആർക്കും അറിയില്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൻസാരികൾ സ്വാഗതം ചെയ്തു അവരെ ത്വാലാൽ ബദ്ർ ജൊല്ലിയിട്ട് സ്വീകരിച്ചു ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആ സമയം റസൂലുള്ളാഹിന്റെ വരവറിഞ്ഞു പോയി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല മദീനയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനമുള്ളയാളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളെ കുറിച്ച് അവർ റസൂലുള്ളാഹി ചോദിച്ചപ്പോ അവിശ്വാസികളെ പോലും സമ്മതിച്ചു വലിയ ബഹുമാനമുള്ള പാപ്പന്റെ മോനാണ് വലിയ തറവാട്ടുകാരനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളെന്ന് അവിശ്വാസികളെ പോലും സമ്മതിച്ചു പോയില്ലേ ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ മുകളിലാണ് ഹബീബായ നബിതങ്ങളുടെ വരവിനെ കുറിച്ച് ത്വാലാൽ ബദ്റിന്റെ ശബ്ദം കേട്ടു അല്ലാതെയോ അറിയാൻ സാധിച്ചു മരത്തിൽ നിന്നിറങ്ങിയിട്ട് ചോദി ഓടി ഹബീബായ നബിതങ്ങളെ സ്വീകരിക്കാൻ മദീനയിലേക്ക് കടന്നു വന്ന ഹബീബായ നബിതങ്ങൾ അടുക്കലേക്ക് എത്തിയിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു عرفت ان وجهه ليس بوجهك ذاب ആ വെളിച്ചമുള്ള മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യനല്ല ഒരു സാധാരണ മുഖത്തിന്റെ ഉടമയല്ല നിമിതങ്ങളെ സ്വീകരിച്ചു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ് ഫകാന അവ്വലു മാ ഖാലാ ഫകാന അവ്വലു മാ ഖാലാ ഹബീബായ നിമിതങ്ങള് മദീനയിലേക്ക് വന്നിട്ട് ആദ്യമായി പറയുന്ന വാക്ക് യാ അയ്യുഹൽ നാസ് അഫ്ഷു സലാം വഅത്ഇമു ത്വആം വസിലുൽ അർഹാം വസല്ലു ബിൽ ലൈലി വന്നാ
سنيا تدخل الجنة بسلام نبي محمد رسول الله صلى الله عليه وسلم مدينة إلى جنگل رسول الله آدريت چلی چپو آدريت چلی چپو نبی دنگل آگند چندرن دچود پرکیا بچ سیگری چپو ایمان اللہ مومنینگل حبیب آئے نبی دنگل ورکو گڑو تاتی توب دیش ادا بومان پڑا عبداللہ ابن سلام دنگل برگیڈ افش السلام நீங்கள் சலாமினே பரஸ்பரம் கைமாறுன்ன வராகணும் சலாம் பரையான் மடிக்குன்ன வராகருதி ஒன்னாமத்த உபதேசமான ஹபீபாய் அஷ்ரஃபுல் கல்க் முஹம்மது ரசூலுல்லாஹி சல்லல்லாஹு அலைஹி வஸல்லம் தங்கள் மதீனையிலேக்கு வந்துட்டு ஆதியம் கொடுக்கிற உபதேசமான அஃபுஷு சலாம் பரஸ்பரம் சலாம் பரையுன்னவராகணும் சலாம் பரையார் ஒரு மடியும் காணிக்கிறது சலாம் பரையன் மடியுள்ளவராயி போகிறது റസൂലുള്ള മദീനയിലേക്ക് വന്നിട്ട് ആദ്യമായി കൊടുത്ത ആദ്യത്തെ ഉപദേശമാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ കിതാബു സലാമിന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആദ്യമായി കൊണ്ടുവരുന്ന ഹദീസ് യുസല്ലിമുർ റാകിബു അലൽ മാശി വൽ മാശി അലൽ ഖാഇദ് വൽ ഖലീലു അലൽ കസീർ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആദ്യമായി കൊണ്ടുവരുന്ന ഹദീസാണ് കിതാബു സലാമിൽ ആദ്യം തന്നെ പറഞ്ഞ ഹദീസാണ് യുസല്ലിമു റാകിബു അലൽ മാശി യാത്ര ചെയ്യുന്ന ആള് വാഹനപ്പുറത്തുള്ള ആള് നടക്കുന്ന ആളുകളോട് സലാം പറയണം വൽ മാശി അലൽ ഖാഇദ് നടക്കുന്ന ആളുകൾ ഇരുന്നവരോട് സലാം പറയണം വൽ ഖലീലു അലൽ കസീർ കുറച്ചുള്ള ആളുകൾ കുറഞ്ഞ ആളുകൾ വരെ കൂട്ടം നിൽക്കുന്ന കൂടുതൽ ആളുകളോട് സലാം പറയണമെന്ന് ഹബീബായ നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പഠിപ്പിച്ചതിനെ കുറിച്ച് പറയുമ്പോ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആദ്യമായി കൊണ്ടുവന്ന ഹദീസാണ് ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ് വഅലം അന്ന ഇബ്തിദാ അസ്സലാം സുന്നത്തുൽ സലാം തുടങ്ങല് സുന്നത്താണ് സലാം പറയല് സുന്നത്താണ് വറദ്ദുഹു വാജിബുൻ ഒരാള് സലാം പറഞ്ഞാൽ അതിന്റെ വിധിയെ മടക്കുന്നതിന്റെ വിധി നിർബന്ധമാണ് സലാം പറഞ്ഞാൽ പിന്നെ മടക്കാതിരിക്കാൻ ഒരിക്കലും ഒരു വകുപ്പുമില്ല അവൻ ഇന്നലെ എന്നെ കുറിച്ച് മറ്റൊരാളോട് ദീപത്ത് പറഞ്ഞവനാണ് അവന്റെ സലാം മടക്കൂല എന്ന് പറയാൻ പാടില്ല തെറ്റിദ്ധാരണകൾ കൈയൊഴിച്ച് ആര് സലാം പറഞ്ഞാലും മടക്കാനുള്ള ഒരു നല്ല മനസ്സ് കാണിക്കണം സലാം പറയല് സുന്നത്താണെങ്കിലും മടക്കുന്നതിന്റെ വിധി നിർബന്ധമാണ് എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്ന അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ സദസ്സിലിരിക്കുന്ന ആളുകൾ സലാം മടക്കൽ നിർബന്ധമാണ് അതേ സലാം മടക്കൽ നിർബന്ധമാണ് ആരെങ്കിലും ഒരാളെങ്കിലും മടക്കിയിരിക്കണം വാജിബ് കിഫായയാണ് എന്നാൽ ആരും മടക്കിയില്ലെങ്കിൽ അതിന്റെ പേരിൽ എല്ലാവരും കുറ്റക്കാരാണ് എല്ലാവരും കുറ്റക്കാരാണ് ഒരാള് മാത്രം മടക്കിയാലും സലാമിന്റെ നിർബന്ധത വീടുന്നതാണ് പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ് മറ്റുള്ളവർ കൂടി സലാമിനെ മടക്കലാണ് അഫ്ളലി എല്ലാവരും സലാം മടക്കാൻ തന്നെ ശ്രമിക്കണം ഒരാള് മാത്രം സദസ്സിൽ നിന്ന് സലാം മടക്കിയാൽ പോരാ എന്നാ എങ്ങനെയാണ് സലാം പറയേണ്ടത് അതിനെ കുറിച്ചും ഹബീബായ അഷ്റഫുൽ خلق محمد رسول الله صلى الله عليه وسلم നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ് വഅഖല്ലു സലാമി യഖൂലു അസ്സലാമു അലൈക്കും ഏറ്റവും ചുരുങ്ങിയത് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം
അസ്സലാമു അലൈക്കും എന്ന് മാത്രമെങ്കിലും സലാം പറയണം. അസ്സലാം എന്ന് പറഞ്ഞതുകൊണ്ട് പോരാ, ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഇനി നാം ഒരാളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അയാൾ മടക്കുന്നത് കേട്ടില്ല, എന്നാൽ അയാളോട് ഞാൻ സലാം എന്തേ മടക്കാത്തത് എന്നല്ല ചോദിക്കേണ്ടത്, മറിച്ച് വീണ്ടും ഞാൻ സലാം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്ന് വീണ്ടും പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു അസ്സലാമു കേട്ടില്ല, കേട്ടിട്ടുണ്ട് എന്തായാലും മടക്കൂലേ, കേൾക്കാത്തത് കൊണ്ടല്ലേ മടക്കാത്തത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മടക്കിയില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് സലാം മടക്കി പറഞ്ഞിരുന്നു, കേട്ടിട്ടില്ല അല്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറയണം. സലാം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അലൈക്കും സലാം എന്ന് പറയല് നിർബന്ധമാകൂല. ഞാൻ സലാം പറഞ്ഞിരുന്നു എന്ന് പറയാ, അതുകൊണ്ട് സലാം മറക്കല് നിർബന്ധമാകൂല, കേൾക്കണം, കേട്ടാലല്ലേ മടക്കാൻ കഴിയുള്ളൂ. സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അത് കേട്ടത് കൊണ്ട് മാത്രം സലാം മടക്കേണ്ടതില്ല. സലാമിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അസ്സലാമു അലൈക്കും എന്നാണ്. സലാം പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് സലാം മടക്കല് നിർബന്ധമില്ല. അസ്സലാമു അലൈക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞാണ് കേൾപ്പിച്ചാൽ നിർബന്ധമായും മടക്കിക്കോളണം. അലൈക്കും സലാം, ഇതാണ് സലാമിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഒരാളാണെങ്കിൽ അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ മതി, ഫൈങ്കാനൽ മുസ്ലിം അലൈ വാഹിദൻ. അതേ ഒറ്റ ഒരാളാണെങ്കിൽ അസ്സലാമു അലൈക, അസ്സലാമു അലൈക എന്ന് സലാം പറഞ്ഞാലും മതി. പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ല അഫ്ളലു അൻ യഖൂല അസ്സലാമു അലൈക്കും, ഏറ്റവും ബഹുമാനം അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയലാണ്. അങ്ങനെ സലാം പറഞ്ഞാൽ അവൻ മടക്കേണ്ടത് എങ്ങനെയാണ്? ഏറ്റവും ചുരുങ്ങിയ രൂപം അസ്സലാമു അലൈക്കും. അസ്സലാം എന്ന് പറഞ്ഞതുകൊണ്ട് സലാം ആകൂല, അല്ലെങ്കിൽ ഞാൻ സലാം പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് സലാം ആകൂല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അലൈക്കും സലാം എന്ന് മടക്കല് നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും എന്നത് ഏറ്റവും ചുരുങ്ങിയ രൂപമാണെങ്കിൽ അതിന്റെ പരിപൂർണത എങ്ങനെയാണ്? അതും ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യസീദ വറഹ്മത്തുല്ലാഹ്, അതേ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ് എന്ന് പറയലാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ അയ്യലൻ വീണ്ടും അധികരിപ്പിക്കാവുന്നതാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അങ്ങനെ സലാമിനെ അധികരിപ്പിക്കാവുന്നതാണ്. ഇത് പറഞ്ഞിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അതിന് തെളിവെന്താണെന്നല്ലേ? അത്തഹിയാത്തിലെല്ലാ മുസ്ലിമീങ്ങളും പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു. എന്ന് പറയുന്നത് പോലെ തശഹുദിലുള്ളത് പോലെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപമാണ്. അങ്ങനെ തന്നെ പറയാൻ കഴിയുമെങ്കിൽ പരമാവധി പറയണം. ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയണം. എന്നാൽ വഅലൈക്കും അസ്സലാം എന്നാണ് അതിന് മടക്കേണ്ടത്. എങ്ങനെ മടക്കേണ്ടത്? വഅലൈക്കും അസ്സലാം, അലൈക്കും അസ്സലാം എന്ന് മതിയോ? വാവോയി വാക്കിയിട്ട് അലൈക്കും അസ്സലാം എന്ന് മതിയോ? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സലാമു അലൈക്കും എന്നാണ് സലാമിനെ പറയേണ്ടത്. ആദ്യം പറയുന്ന ആള് പറയേണ്ടത്, ആദ്യം പറയുന്ന ആള് അസ്സലാമു അലൈക്കും എന്നാ പറയേണ്ടത്. അത് കറാഹത്താണെന്ന് ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യം പറയുന്ന ആൾ അലൈക്കും അസ്സലാം എന്ന് പറയാൻ പാടില്ല, മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം. അതേ രണ്ടാമത്തെ ആള് മടക്കുമ്പോൾ പറയേണ്ടതോ അത് വഅലൈക്കും അസ്സലാം, അതെന്റെ അലൈക്കും അസ്സലാം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തഖുൽ അലൈക സലാം ഫഇന്ന അലൈക സലാം തഹിയത്തുൽ മൗത അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അലൈക സലാം എന്ന പ്രയോഗം
മരിച്ചുപോയ ആളുകളോടുള്ള തഹിയത്തിന്റെ പ്രയോഗമാണ്, മരിച്ചുപോയ ആളുകളോടുള്ള പ്രയോഗമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങൾ ഒരിക്കലും അലൈക സലാം എന്ന് പറയാൻ പാടില്ല, വഅലൈക്കുമുസ്സലാം എന്ന് തന്നെ പറയണേ. അതിന്റെ ഏറ്റവും അഫ്ളലും അക്മലുമായ രൂപം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നാണ്. എന്തെങ്കിലും ചുരുങ്ങിയത് അധികരിപ്പിക്കൽ സുന്നത്താണ്. അതിൽ കൂടുതൽ കഴിയുമെങ്കിൽ എന്ന് തന്നെ പറയല് നല്ലതാണ്. രണ്ടാമത് പറയട്ടെ, സലാം അസ്സലാമു അലൈക്കും എന്നൊരാള് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടല്ല സലാം മടക്കേണ്ടത്. വയുസ്തറത്തു കൗനു റദിയലൽ ഫൗർ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ് ശർത്താണ്, ശർത്താക്കപ്പെടുന്നതാണ്. അസ്സലാമു അലൈക്കും എന്നൊരാൾ സലാം പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം എന്ന് ഉടനെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം, പരമാവധി പെട്ടെന്ന് തന്നെ സലാം മടക്കണം. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, നിങ്ങളടുക്കലേക്ക് ഒരാള് സലാമിനെ കൊടുത്തയച്ചാൽ, സലാം പറയാൻ വേണ്ടി ഒരാളയച്ചാൽ, അല്ലെങ്കിൽ ഒരു കത്തില് സലാം എഴുതിയിട്ടയച്ചാൽ, നിങ്ങൾ സലാം വളരെ പെട്ടെന്ന് മടക്കണേ. ഇമാമുന നബവി റഹിമഹുല്ലാ സലാം പറഞ്ഞാൽ, അല്ലെങ്കിൽ സലാമുമായി ഒരാളെ അയച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സലാം മടക്കാൻ വേണ്ടി ശ്രമിക്കണം. സലാം എന്ന് പറയുന്നത് ഒരു തമാശയല്ല, വെറും ഒരു അഭിവാദ്യമല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വലിയ ഇബാദത്താണ്, വലിയ കൂലിയുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മദീനയിലേക്ക് വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആദ്യമായി മദീന പഠിപ്പിക്കുന്നത് തീവ്രവാദമല്ല, തീവ്രവാദം പഠിപ്പിച്ച നബിയല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് മദീനയിലേക്ക് വന്ന നബി തങ്ങൾ ആദ്യമായി തന്നെ പറയുന്നത് എന്താണ്? നിങ്ങൾ സലാമിനെ അധികരിപ്പിക്കണേ. എന്താണ് ഈ സലാം അധികതയെ നമ്മളിലേക്ക് സൂചന നൽകുന്നത്? എല്ലാവർക്കും സമാധാനം ഉണ്ടാകണമെന്നതാണ് സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എല്ലാ സ്ഥലങ്ങളിലും സമാധാനം എത്തിക്കണം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ഇസ്ലാം ശാന്തിയുടെ മതമാണ്. ഇസ്ലാം ഒരിക്കലും അന്യനെ കൊല്ലാനോ അന്യമതത്തിന്റെ ആചാരങ്ങളെ നിസാരപ്പെടുത്താനോ അവരെ ചീത്ത വിളിക്കാനോ അവരെ കുറ്റം പറയാനോ അവരെ സമൂഹത്തിനിടയിൽ ടിക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടേയില്ല. മദീനയിലേക്ക് വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് ആദ്യമായി വന്നിട്ട് പറയുന്നത് സലാമിനെ അധികരിപ്പിക്കണേ. ഇമാം നബവി റളിയല്ലാഹു അൻഹു അതിന്റെ ആദാബുകളെ കുറിച്ച് പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ യാത്ര ചെയ്യുന്ന ആള് വാനപ്പുറത്തുള്ളയാൾ നടക്കുന്നവരോട് സലാം പറയണം, നിൽക്കുന്ന ആള് ഇരിക്കുന്നവരോട് സലാം പറയണം, വൽ ഖലീലു കുറഞ്ഞ ആളുകൾ കൂടുതലുള്ള ആളുകളോട് സലാം പറയണം. പോരാ ബിഹാരിയിൽ കാണാം ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ചെറിയവര് വലിയവരോട് സലാം പറയണം, ചെറിയവര് വലിയവരോട് സലാം പറയണം. ഇതെല്ലാം സുന്നത്താണ്, ഇങ്ങനെയാണ് സുന്നത്ത്. യാത്ര വാഹനം പുറത്തുള്ള ആള് നടക്കുന്നവരോട് സലാം പറയല സുന്നത്ത്. തിരിച്ചു പറഞ്ഞാലോ യജൂസു, ജായിസാകുന്നതാണ്. വാഹനം പുറത്തുള്ള ആള് സലാം പറയലാണ് സുന്നത്ത്. അതുപോലെ കുറഞ്ഞ ആളുകൾ കൂടുതൽ ആളുകളോട് സലാം പറയലാണ് സുന്നത്ത്. പക്ഷേ വന്നാണ് മറന്നുപോയാൽ കൂടുതൽ ആളുകൾ
ആളുകൾക്ക് തിരിച്ച് സലാം പറയുന്നതിനും വിരോധമില്ല. സുന്നത്ത് കുറഞ്ഞ ആളുകൾ കൂടുതൽ ആളുകളോട് സലാം പറയലാണ്, വലിയവരോട് ചെറിയവര് സലാം പറയലാണ് അതിന്റെ സുന്നത്ത്. അങ്ങനെ ചെറിയവൻ അതറിയില്ലെങ്കിൽ വലിയവര് ചെറിയവരോട് സലാം പറയുന്നതും അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറിയ കുട്ടികൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ നബി തങ്ങൾ അവരോട് സലാം പറഞ്ഞു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാം. ചെറിയവരോട് ചെറിയവര് വലിയവരോടാണ് സലാം പറയേണ്ടത്. ഒന്നുകൂടി പറയാം, അന്യ പെണ്ണിനോട് സലാം പറയുന്നതിന്റെ വിധി പാടില്ലാത്തതാണ്. അന്യ പെണ്ണിനോട് സലാം പറയുന്നതിന്റെ വിധി പാടില്ലാത്തതാണ്. അന്യ പുരുഷനോട് സലാം പറയുന്നതിന്റെ വിധി പാടില്ലാത്തതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കളവയല്ലെങ്കിൽ കണ്ടാലാർക്കും ആശ തോന്നാത്ത നിൽക്ക പ്രായം ചെന്ന് വയസ്സായ ഉമ്മാമയാണെങ്കിൽ ഉമ്മാമയാണ് ആ നിലക്ക് വളരെ വാർദ്ധക്യമെത്തിയ ഉമ്മാമ സലാം പറഞ്ഞാൽ മടക്കുന്നതിന് വിരോധമില്ല. ഇനി അങ്ങനെ പ്രായം ചെന്നൊരു ഉമ്മാമ സലാം പറഞ്ഞാൽ തന്നെ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുമെന്നുണ്ടെങ്കിൽ അവനും സലാം മടക്കേണ്ടതില്ല. അങ്ങനെ തോന്നലുണ്ടാകുമെങ്കിൽ അവന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റുറ്റതേ തെറ്റുകൾ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ കളവിയുടെ സലാമും മടക്കേണ്ടതില്ല. അന്യ പെണ്ണിനോട് സലാം പറയുന്നത് പോലും വിരോധിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നഴുതുമില്ല എന്നൊരു ലോകമാണ്. അന്യ പെണ്ണിന്റെ വിഷയത്തിൽ യാതൊരു വ്യത്യാസവും കാണാത്തൊരു കൂട്ടം ആളുകള്, അയൽവാസിയായ പെണ്ണിനെ കാണുന്നതിൽ തെറ്റില്ല എന്നാണ് ചിലരെ ധാരണ, മുസ്ലിയാരെ നോക്കുന്നതിന് തെറ്റില്ല എന്നാണ് ചിലരെ ധാരണ, നോക്കുന്നത് തെറ്റില്ല എന്നാണ് ധാരണ, പള്ളിയിലെ ഹദീബിനെ നോക്കുന്നത് തെറ്റില്ല എന്നാണ് ചിലരെ ധാരണ, പള്ളിയിലെ ഉസ്താദിനെ നോക്കുന്നതിന് തെറ്റില്ല എന്നാണ് ചിലരെ ധാരണ. ഓ മുഅ്മിനായ മനുഷ്യ, അന്യ പെണ്ണിനോട് പറയുന്ന സലാം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ ചിലർക്കൊരു സംശയം, മുസ്ലിയാരെ നിങ്ങൾ സ്റ്റേജിൽ കയറി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ പുരുഷന്മാരോട് മാത്രം പറഞ്ഞതാണോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു കൂട്ടം സ്ത്രീകളോട് സലാം പറഞ്ഞാൽ മടക്കുന്നതിന് സ്ത്രീകൾക്ക് വിരോധമില്ല. ഞാനിവിടെ വന്ന ഒരു പെണ്ണിനെ പ്രത്യേകമല്ല സലാം പറഞ്ഞത്, എല്ലാവരോടും പറഞ്ഞ സലാമാണ്. അവിടെ മടക്കുന്നതിന് വിരോധമില്ല. ഒറ്റക്ക് ഒറ്റക്ക് ഒരു പെണ്ണിനോട് വാട്സപ്പിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ എവിടെയുമാകട്ടെ പറയുന്ന സലാം പാടില്ലാത്തതാണ്. പറഞ്ഞാൽ തന്നെ മടക്കൽ നിർബന്ധവുമില്ല. അതിന് ജവാബിന് അർഹത തന്നെ ഇല്ല. അങ്ങനെ ഒരു പെണ്ണ് സലാം പറഞ്ഞാൽ ഒരു അന്യ പെണ്ണ് സലാം പറഞ്ഞാൽ ആ പെണ്ണിന് സലാം മടക്കേണ്ടതിൽ അതേ ജവാബ് കൊടുക്കേണ്ടതിൽ യാതൊരു അർഹതയും ഇല്ല. അവൾക്ക് വേണ്ടി സലാം മടക്കുന്നതിന്റെ വിധി പാടില്ലാത്തതാണ്, കറാഹത്താണ്. തെറ്റു തോന്നുമെങ്കിൽ തീരെ പാടില്ല, ഹറാമാണ്. ഇമാമുന നവവി റഹിമഹുല്ലാഹ് സലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച വലിയ മഹത്വമുള്ള കാര്യമാണ്. പക്ഷേ ഉമ്മമാരെ, ആ സലാം പോലും അന്യ പുരുഷന് പറ്റൂല. ആരാ അന്യ പുരുഷൻ? ചിലര് മനസ്സിലാക്കിയത് അന്യ പുരുഷൻ എന്ന് പറഞ്ഞാൽ കുറെ അപ്പുറത്ത് താമസിക്കുന്നവന് എന്നാണ്. സ്വന്തം വീട്ടിൽ താമസിക്കുന്നവൻ തന്നെയും അന്യനാണ്. താമസിക്കുന്ന ബിൽഡിംഗിലാ താമസിക്കുന്നത്, ഒരു വീട്ടിലാണ് താമസം, ഏട്ടന്റെ ഭാര്യയാണ്, അന്യ പെണ്ണാണ്, നമ്മളെ വീട്ടിൽ തന്നെ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, അന്യ പെണ്ണാണ്.
അനുജന്റെ ഭാര്യയാണ്, പറ്റൂല അന്യപെണ്ണാണ്. പിന്നെയല്ലേ അയൽവാസിയായ പെണ്ണ് സ്വന്തം വീട്ടിലെ കാര്യമായി ഇപ്പൊ പറഞ്ഞത്. അയൽവാസിയായ പെണ്ണിന്റെ കാര്യം എന്ത് പറയാനാണ്? അപ്പുറത്തെ വീട്ടിലേക്ക് കയറി പോകുന്നതിന് ഒരു മടിയും ഇല്ലാത്ത ചില അയൽവാസികളുണ്ട്. അയൽവാസികൾക്ക് ഗുണം ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, തങ്ങളോട് പറഞ്ഞില്ലേ ും പങ്കു ചേർക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരാകണം, ഇതിൽ കുടുംബങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാകണം. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്നവരാകണം, അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്നവരാകണം. അയൽവാസികൾക്ക് ഗുണം ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, അയൽവാസികൾക്ക് ഗുണം ചെയ്യണം, നന്മ ചെയ്യണം. പക്ഷേ ഒന്നും തെറ്റിന്റെ വശത്തിലാകാൻ പറ്റൂല. അയൽപ്പക്കത്തെ വീട്ടിലേക്ക് കയറി പോകുന്നതിന് ഒരു മടിയുമില്ലാത്ത ചില പുരുഷന്മാരുണ്ട്. ഞാൻ തൊട്ട വീട്ടുകാരനല്ലേ എന്ന് ന്യായം പറയുന്നവരുണ്ട്. പറ്റൂല. വലിയ പുണ്യമായി പഠിപ്പിച്ച സലാം പോലും അയൽവാസിയാണെന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റൂല. സലാമിന് വലിയ ബഹുമാനമാണ്. അപ്പൊ ചിലർക്കൊരു സംശയം, അവിശ്വാസികൾ സലാം പറഞ്ഞാലോ, ഞാൻ ഈ അടുത്ത് ഒരാ മുസ്ലിമായ ചെറുപ്പക്കാരനെ വേറെ ജോലിയുമായി ബന്ധപ്പെട്ട് ഫോൺ ചെയ്തു, ഫോൺ ചെയ്തപ്പോ അയാൾ ഇങ്ങോട്ട് പറയാണ്, അസ്സലാമു അലൈക്കും. പ്രവാസ ലോകത്ത് പോയിട്ട് പഠിച്ചതായിരിക്കാം, ഇതുപോലെ ഈജിപ്ത് പോലെയുള്ള കൺട്രികളിൽ ജീവിക്കുമ്പോ അവിടെയും ഉണ്ടാകാം നസറാനികളും യഹൂദികളും, അവരും ചിലപ്പോൾ സലാം പറഞ്ഞേക്കാം. നമുക്ക് ചിലപ്പോൾ കണ്ടാൽ പെട്ടെന്നവരേതാണെന്ന് മനസ്സിലാകൂല. സലാം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറയാണ്, അലൈദാ സല്ലം അലൈക്കും അഹ്ലുൽ കിതാബി ഫഖൂലൂ അലൈക്കും. അഹ്ലുൽ കിതാബിന്റെ ആളുകൾ നിങ്ങളോട് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലൈക്കും എന്ന് പറഞ്ഞോളൂ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും എന്ന് മടക്കിക്കോളൂ. എന്നാൽ എന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവിടെയും ചില യഹൂദികളെ ചതി ചെയ്യാൻ സാധ്യതയുണ്ട്, ചില യഹൂദികളെ ചതി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് യഹൂദികൾ. നമുക്കവരോട് യാതൊരു ശത്രുതയും ഇല്ല. നിങ്ങൾ കാണുന്നില്ലേ ഫലസ്തീനിലെ പാവപ്പെട്ട ചെറിയ പിഞ്ചു പൈതലിനെ ആ യഹൂദികളെ കുതന്ത്രങ്ങൾ കൊണ്ട് കൊല ചെയ്യുകയാണ്. ആ യഹൂദികളതാ ഇഞ്ചിഞ്ചായി ചെറിയ പിഞ്ചു പൈതലിനെ കൊന്നുകളയുകയാണ്. എന്തേ കാരണം? അവർക്ക് ഇസ്ലാമിനോട് വലിയ ശത്രുതയാണ്, നബിതങ്ങളോട് വലിയ വെറുപ്പാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട മഹദി ബീവി ആയിഷ കൂട്ടത്തിൽ നിന്നൊരു കൂട്ടം ആളുകൾക്ക് വന്നു റസൂലുള്ളാഹി അടുക്കലേക്ക് കയറി ചെല്ലാൻ സമ്മതം ചോദിച്ചു, സമ്മതം കൊടുത്തു. അവർ റസൂലുള്ളാഹി അടുക്കലേക്ക് വന്നിട്ട് ഫഖാലു അസ്സലാമു അലൈക്കും, ലാമങ്ങ് കട്ടുകളഞ്ഞു. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ ലാമ് കട്ടുകളയുന്ന സ്വഭാവം യഹൂദികളെ സ്വഭാവമാണ് കേട്ടോ. സലാമിലയാതെ ലാമ് കട്ടവരാണ് യഹൂദികൾ. മുമ്പ് കാലത്ത് ഒരു പുത്തൻവാദി ഉണ്ടായിരുന്നു, ലാമ് കട്ട സ്വഭാവമുള്ള പുത്തൻവാദി. അത് യഹൂദികളെ സ്വഭാവമാണ്. റസൂലുള്ളാഹിനോട് സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും എന്നാ സലാം പറയുന്നത്. ഇത് കേട്ടപ്പോ ഭാര്യയല്ലേ
ആയിഷീവിന്റെ മുന്നിൽ വെച്ചിട്ടാ പറയുന്നത് അങ്ങേക്ക് മരണം ഉണ്ടാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇതിനൊരുപാട് മാന പറഞ്ഞിട്ടുണ്ട്, മരണം അങ്ങേക്കുണ്ടാകട്ടെ, അങ്ങയുടെ മേൽ മരണം സംഭവിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അങ്ങേക്ക് നാശം ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങേക്ക് സർവ ഹലാക്കും ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം കേട്ടിട്ട് സലാം പറഞ്ഞപ്പോ ഫഖാലത്ത് ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കത് സഹിച്ചില്ല. അങ്ങനെയാണല്ലോ നേതാക്കളെ തെറി വിളിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് സഹിക്കൂല, അനുയായികളായ നമുക്ക് സഹിക്കാൻ കഴിയൂല. കാരണം ശരിയായ നിലക്ക് നേതാവിനെ അറിഞ്ഞ ഒരാൾക്ക് ഇല്ലാത്തത് പറയുമ്പോ സഹിക്കാൻ കഴിയൂല. മംഗലാപുരത്ത് വെച്ച് കണ്ടിരുന്നു, ബഹുമാനപ്പെട്ട താജുലമയെ കുറിച്ച് ചോദിച്ചപ്പോ ഈ മുത്തയല്ലിനോട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ അതേ കരുവന്തുരുത്തി ഭാഗത്തൊരു പരിപാടിക്ക് പോകുമ്പോ താജുലമ ഉള്ള ആൾ നിങ്ങളെ വീട്ടിൽ കയറിയിട്ടൊന്ന് പൊരുത്തം വാങ്ങണം, തങ്ങൾ അവരുകളോടൊന്ന് സമ്മതം ചോദിക്കണം, തങ്ങളെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കണം. എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഇടക്കിടെ തങ്ങളവരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നെ മന്ത്രിപ്പിക്കുന്ന സ്വഭാവം ബാപ്പയുടെ ജീവിതത്തിൽ ഞാൻ പലതവണ അനുഭവിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട താജുലമയുടെ നാട്ടിന്റെ പരിസരത്ത് എത്തിയപ്പോ തങ്ങളവരുടെ മകനെ വിളിച്ചിട്ട് എനിക്ക് തങ്ങളെ കാണാൻ സമ്മതം വേണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മഗ്രിബീഷായിന്റെ ഇടയിലാണ് ഞാൻ തങ്ങളവരുടെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തങ്ങളവരുടെ ദർസ് നടത്തുന്ന പള്ളിയുടെ ചാരത്തൊരു ദിവസം പ്രസംഗിക്കാൻ വേണ്ടി തങ്ങളുടെ മകന്റെ മകൻ വിളിച്ചിട്ട് ഞാൻ ഒരു തവണ അവിടെ പോയിരുന്നു. അന്നും തങ്ങളവരുടെ അടുക്കലേക്ക് ഞാൻ കയറി ചെന്നപ്പോ മഗ്രിബീഷായിന്റെ ഇടയിൽ താജുൽ ഉലമാ ഓതിയിട്ട് കരയുന്നു, ഖുർആൻ ഓതിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിക്കുന്നു. രണ്ടാമത് ഞാൻ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് സമ്മതം ചോദിച്ചിട്ട് തങ്ങളവരുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തലയണയുടെ മേലെ രണ്ട് തലയണ വെച്ചിട്ട് അതിന്റെ മേലെ ഖുർആൻ വെച്ചിരിക്കുന്നു. പ്രായം ചെന്നിട്ട് നോക്കിയിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ള ആൾ തങ്ങള് ആ ഖുർആനിലേക്ക് തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നു. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് ധാരയായി ഒഴുകുന്നത് ഈ മുതല്ലിമ കാണുന്നു. അത്തരം നേതാക്കളെ തെറി വിളിക്കുന്നത് കാണുമ്പോ, അവരെ നിസ്സാരപ്പെടുത്തുന്നത് കാണുമ്പോ, അവരെ കുറ്റം പറയുന്നത് കാണുമ്പോ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ അവരെ സ്നേഹിക്കുന്ന പാവപ്പെട്ട അനിയായികളായ നമുക്ക് അത് സഹിക്കാൻ കഴിയില്ലല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇമാനുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ള ആളെ നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കരയുന്നു. ആ താജുൽ ഉലമയെ നിസ്സാരപ്പെടുത്തുമ്പോ നമുക്ക് സഹിക്കില്ലല്ലോ, കുറ്റം പറയുന്നത് സഹിക്കില്ലല്ലോ. എന്നാൽ ആ താജുൽ ഉലമയുടെയും എല്ലാ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയായ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ സയ്യിദുൽ വുജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ് യഹൂദികളായ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. തങ്ങൾ അവരുടെ വരവ് തന്നെ എന്റെ പ്രസംഗം നിർത്താൻ സമയമായി എന്ന സൂചനയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു തആല നമുക്ക് അവന്റെ ദീനിയെ ഖിദ്മത്തിലായി നമുക്കും തങ്ങളവർക്കും ഉള്ളവർക്കും നമ്മുടെ നേതാക്കൾക്കും എന്നെ പോലെയുള്ള മുത്തഅല്ലിമീകൾക്കും എല്ലാവർക്കും അല്ലാഹു തആലയിൽ മുത്തഖ്വയും ദീർഘായുസ്സും വേണ്ടി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹൂദികൾ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു അസ്സലാമു അലൈക്കും. ഇത് കേട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചില്ല. റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തിയപ്പോൾ റസൂലുള്ളാഹിനെ നിന്ദിച്ചപ്പോൾ ആയിഷ ബീവിക്ക് അത് സഹിച്ചില്ല. ആയിഷ ബീവിയുടെ മറുപടി ബൽ അലൈക്കുമുസ്സാബു വല്ലഅന. നിങ്ങൾക്കുണ്ടാകട്ടെ ശാപവും നാശവും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകട്ടെ എന്ന് മഹദി ബീവി ആയിഷ. മഹദി ബീവി ആയിഷ റളിയല്ലാഹു പറഞ്ഞപ്പോ നമ്മുടെ നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിലാലമീൻ അല്ലേ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വല്ലാത്ത കാരുണ്യമുള്ള നബി, വല്ലാത്ത കൃപയുള്ള നബി. ആ നബി തങ്ങളെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ യഹൂദികൾ അസ്സാം കേട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി ബൽ അലൈക്കുമുസ്സാമു വല്ലഅന. ഹബീബേ നബി തങ്ങൾക്കല്ലാതൊന്നും നിങ്ങൾക്കാണ് സാമും അതുപോലെ ലഹനത്തും ശാപവും മരണവും നിന്ദയും സർവവും നിങ്ങൾക്ക് തന്നെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ് യാ ആയിഷ ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫഖ ഫിൽ അംരി കുല്ലിഹി. നബിയേ നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ആ നിലയ്ക്ക് നബി തങ്ങളെ നിസാരപ്പെടുത്തിയ യഹൂദികൾക്കെതിരെ തിരിച്ചു കൊടുത്തപ്പോ നബി തങ്ങളെ റഹ്മത്ത് നോക്കൂ, അവിടുത്തെ കാരുണ്യം നോക്കൂ, അവിടുത്തെ കൃപ നോക്കൂ. എങ്ങനെയാ മുസ്ലിമേ ആ നബി തങ്ങളെ പഠിപ്പിച്ച മതം തീവ്രവാദത്തിന്റെ മതമായി മാറുന്നത്? എങ്ങനെയാ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്? എങ്ങനെയാ തീവ്രവാദം പ്രചരിപ്പിച്ചു എന്ന് പറയാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കുന്നത്? എന്ന് മറുപടി പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് ഹബീബായ നബി തങ്ങളെ ഉപദേശമാണ് യാ ആയിഷ ഓ മോളെ ആയിഷ ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫഖ ഫിൽ അംരി കുല്ലിഹി എല്ലാ വിഷയത്തിലും നല്ല മയം കാണിക്കണം വിട്ടുവീഴ്ച കാണിക്കണമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നയം തന്നെ അതല്ലേ? അതല്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോടും അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരനോടും ഫിറഔനെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ വേണ്ടി അയക്കുമ്പോ ലോക സിട്ടാവങ്ങ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി അയക്കുമ്പോ അല്ലാഹ് പറഞ്ഞില്ലേ ഓ മൂസാ നബിയേ വഖൂല ലഹു ഖൗല ലൈനാ സംസാരിക്കരുത്, ചെറി വിളിക്കരുത്, കുറ്റം പറയരുത്, കടുപ്പത്തിലുള്ള സംസാരം പാടില്ല. വളരെ ഭയമായ നിലക്ക് അവനെ ഇസ്ലാമിലേക്ക് വിളിച്ചു
കർത്താവിനെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ എത്ര നല്ല നിലക്ക് പറഞ്ഞത്. അല്ലാഹ്ക്കറിയില്ലേ ഫിർഔൻ നന്നാകുമോ ഇല്ലയോ? ലോകസിട്ടാവായ റബ്ബിന്റെ ഖദ്ർ അല്ലാഹ് അറിയാത്തവനല്ലല്ലോ റബ്ബേ. പിന്നെ എന്തേ ഫിർഔനോട് സംസാരിക്കുമ്പോ ആ നിലക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞത്? ഇസ്ലാം തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല, തീവ്രവാദം പ്രചരിപ്പിച്ചിട്ടില്ല, വിട്ടുവീഴ്ച പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അലൈക്കും അസ്സലാം, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞ യഹൂദികളോട് അലൈക്കും അസ്സാമു വല്ലഅനാ എന്ന് മറുപടി കൊടുത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങളുടെ മറുപടിയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ റിഫഖ ഫിൽ അംരി കുല്ലിഹി, എല്ലാ വിഷയത്തിലും ഒരു മയം, എല്ലാ വിഷയത്തിലും ഒരു വിട്ടുവീഴ്ച, എല്ലാ വിഷയത്തിലും ഒരു നല്ല മയമുള്ള മനസ്സ് സമ്പാദിക്കണേ ആയിഷ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹ് പറയാണ്, ഈ നിലക്കാകണം നമ്മുടെ സ്വഭാവം എന്ന് പറയുമ്പോ മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ തിരിച്ചുള്ള ചോദ്യം, അല്ല നബിയേ, അലം തസ്മഅ മാ ഖാലു, അവരെന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നബിയേ? യഹൂദികൾ വന്നതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞതെന്ന് ധരിച്ചോ നബിയേ? യഹൂദികൾ അങ്ങയുടെ മുന്നിലേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ അവരോട് ലാനത്ത് എന്ന് പറഞ്ഞതെന്ന് ധരിച്ചോ നബിയേ? അല്ല അല്ല, അലം തസ്മഅ മാ ഖാലു, അവരെന്താ പറഞ്ഞതെന്ന് നബിയേ കേട്ടിട്ടില്ലേ? ഖാല, അതേ റസൂലുള്ള പറയാണ്, ഖദ് ഖുൽതു, അതേ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ അവരോട് വഅലൈക്കും എന്ന് മാത്രം മറുപടി പറഞ്ഞതായിഷ. വിശ്വാസമില്ലാത്ത അഹ്ലുൽ കിതാബിന്റെ ആളുകൾ വന്നിട്ട് നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചിലർക്ക് സംശയം, അങ്ങനെയാണോ നല്ല തീവ്രവാദില്ലാത്ത മതം വേണ്ടത്? വഅലൈക്കും അസ്സലാം എന്നല്ലേ പറയേണ്ടത്? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്നോ പറഞ്ഞത്, അല്ല അസ്സാമു അലൈക്കും എന്നോ പറഞ്ഞത്? എനിക്ക് മനസ്സിലാകും, മനസ്സിലാകും, നമുക്ക് മനസ്സിലാകൂലേ ചിലപ്പോ. എന്നോട് വന്നിട്ട് ഒരാള് അസ്സാമു അലൈക്കും എന്ന് പെട്ടെന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും തന്നെയാ പറഞ്ഞത്, പെട്ടെന്ന് ഫർക്ക് മനസ്സിലാകൂല. യഹൂദികൾ വന്നിട്ട് നിങ്ങൾ വഅലൈക്കും അസ്സലാം എന്ന് അവർക്ക് മറുപടി കൊടുത്താൽ ചിലപ്പോ അസ്സാമു അലൈക്കും എന്നായിരിക്കും നിങ്ങളോട് പറയുന്നത്. ആ ശത്രുത നിങ്ങളെ ശരീരത്തിലേക്ക് അവർ തറച്ചു തരും, അസ്സാമു അലൈക്കും എന്ന വാക്ക് നിങ്ങളെ മനസ്സിലേക്ക് തറച്ചു തരും, നാവിലേക്ക് ഇട്ടു തരും. അപ്പൊ നിങ്ങൾ വഅലൈക്കും അസ്സലാം, അസ്സാം നിങ്ങളെ മേലും മരണം ഉണ്ടാകട്ടെ, നാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവര് വഅലൈക്കും അസ്സലാം എന്ന് മറുപടി കൊടുക്കണ്ട, മറിച്ച് നിങ്ങൾ അലൈക്കും എന്ന് മറുപടി പറഞ്ഞു. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇനിയൊരു കാഫിറായ അവിശ്വാസിയായ മനുഷ്യൻ തന്നെ നിങ്ങളോട് വന്നിട്ട് അസ്സാമു അലൈക്കും എന്നോ അസ്സലാമു അലൈക്കും എന്നോ പറഞ്ഞാൽ എന്ത് തന്നെ പറഞ്ഞാലും സാരമില്ല, കാരണം പറയുന്നു എനിക്ക് അറിയൂല ഇതിന്റെ മാന. നാട്ടിലുള്ള വിശ്വാസികളാണെങ്കിൽ അതിന്റെ മാന തന്നെ അറിയൂല, അവർ ചിലപ്പോ അസ്സാമു അലൈക്കും തന്നെ അറിയില്ലാത്തത് കൊണ്ടും പറയും, അവർ വെറുതെ അവിടെ കിടക്കുന്ന മറുപടിച്ച് കാലെടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങൾ മറുപടി പറയുമ്പോൾ അലൈക്കും എന്ന് പറഞ്ഞോളൂ. തങ്ങൾ പറയാണ് അലൈക്കും എന്ന് മറുപടി കൊടുത്തോ അവിശ്വാസിയായ മനുഷ്യൻ വന്ന് സലാം പറഞ്ഞാലും നിങ്ങൾ അലൈക്കും എന്ന് മറുപടി കൊടുത്തോ. എന്നാൽ അവിശ്വാസിയായ മനുഷ്യനെ കാണുമ്പോ അങ്ങോട്ട് പോയിട്ട് അസ്സാമു അലൈക്കും എന്നോ അസ്സലാമു അലൈക്കും എന്നോ പറയേണ്ടതുണ്ടോ? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ് ഒരു നിലക്കും പാടില്ല, അവരെ സലാം കൊണ്ട് നിങ്ങൾ തുടങ്ങിയിട്ട് ഒരു നിലക്കും അഭിവാദ്യം ചെയ്യൽ അനുവദനീയമല്ല. فمذهبنا تحريم ابتدائهم به سلام والله
അവിശ്വാസികളോട് സലാം കൊണ്ട് തുടങ്ങല് ഹറാമാണെന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇനി പറഞ്ഞാലോ ഇങ്ങോട്ട് പറഞ്ഞാൽ അലൈക്കും എന്ന് മാത്രം മടക്കിക്കോ. ഹബീബായ നബി മുഹമ്മദു റസൂലുള്ളാഹി വസലാമിന് വലിയ ബഹുമാനമാണ്, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അത് തന്നെ ആ നബിതങ്ങൾ പഠിപ്പിച്ചതായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്താ, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തൂൻ, മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ മേലിൽ മുസ്ലിമായ മനുഷ്യന്റെ സതി ആറ് കാര്യങ്ങളിൽ ഹഖുണ്ട്. ഇലാ യാ റസൂലുള്ളാഹ് എന്താണ് നബിയേ മനുഷ്യനെ കാണുമ്പോ എന്ന് സലാം പറഞ്ഞോ. നബിയായ നബിതങ്ങൾ ആറ് കാര്യങ്ങൾ മുഅ്മിനായ മനുഷ്യന് ഒരു മുഅ്മിനായ മനുഷ്യനോട് കടപ്പാടുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കടപ്പാട് തന്നെ ഹബീബായ നബിതങ്ങൾ പറയാണ്, നീ അവനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് നീ സലാമിനെ കൊടുത്തോ. കാരണം ഇതായേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. മോനെ നിന്നെ ഒരു സതി കല്യാണത്തിന് ക്ഷണിച്ചാൽ അത്തരം കാര്യങ്ങളിലേക്ക് വിളിച്ചാൽ ഉത്തരം ചെയ്തോ. എന്നെപ്പോലെയുള്ള മുതല്ലിമീങ്ങൾ പ്രസംഗിക്കാൻ വരുന്നത് ഈ വാക്ക് കേട്ടിട്ടാണ്. ഒരിക്കലും നിങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ ഈ മുതല്ലിം അർഹനല്ല. നിങ്ങളെ നന്നാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഈ മുതല്ലിം ഇവിടെ വന്നത്. അതിനാദ്യം ഞാൻ നന്നാകണ്ടേ? പക്ഷേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഒരാളിന്റെ സിഹത്തിനെ തേടിയാൽ നിങ്ങളവർക്ക് ഉപദേശങ്ങൾ കൊടുത്തു, ആ ഉപദേശം കൊണ്ട് ഞാൻ നന്നാകുമെന്ന്, ഉപദേശിക്കുന്നവൻ നന്നാകാൻ അത് കാരണമാകുമെന്ന് ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടപ്പാടാണ് എന്തെങ്കിലും ഉപദേശം തരുമോ എന്ന് ചോദിച്ചാൽ ഉപദേശിച്ചു കൊടുക്കൽ സുന്നത്താണ്. ഒരു മുഅ്മിനായ മനുഷ്യനോട് കാണിക്കുന്ന കടപ്പാടിൽ പെട്ടതാണെന്ന് നബി മുഹമ്മദു റസൂലുള്ളാഹ്. നിങ്ങൾ അൽഹംദുലില്ല എന്ന് പറയുന്ന ആൾക്ക് തിരിച്ച് മറുപടി കൊടുത്തു, തിരിച്ച് മറുപടി പറഞ്ഞു. മനുഷ്യൻ ഒരാള് രോഗിയായ അവന്റെ രോഗം സന്ദർശിച്ചോ. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു പോയാൽ അവന്റെ മയ്യത്തിന്റെ കൂടെ നീ നടന്നോ, തെല്ലീലിനെ ചൊല്ലിക്കോ, മയ്യത്തിന്റെ കൂടെ പോയിക്കോ. ഈ ആറ് കാര്യങ്ങൾ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിന്റെ മേൽ ഹഖാണ്, ബാധ്യതയാണെന്ന് നബി മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയ ചുരുക്കം കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യമായി മദീനയിലേക്ക് വന്നപ്പോൾ ജനങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി കൊടുത്ത ഉപദേശമാണ് മദീനയിലേക്ക് ഹബീബായ നബിതങ്ങൾ വന്നപ്പോ ആദ്യമായി കൊടുത്ത ഉപദേശമാണ്, യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, അഫിഷു സലാം നിങ്ങൾ സലാമിനെ പരത്തണേ, സലാമിനെ അധികരിപ്പിക്കണേ, വാതുണി മുത്തഅം ആളുകളെ ധാരാളം ഭക്ഷണം കഴിപ്പിക്കണേ, വസിലുൽ അർഹാം കുടുംബ ബന്ധം ചേർക്കണേ, വസല്ലു ബില്ലൈലി വന്നാസുനിയാ ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ആളുകളൊക്കെ ഉറക്കിലേച്ച് കിടക്കുന്ന സമയത്ത് സല്ലു നിങ്ങൾ
നിസ്കരിക്കുന്നവരാകണേ. ധാരാളം ഉറക്കുന്ന സമയത്ത്, ജനങ്ങളൊക്കെ ഉറക്കാസ്വദിക്കുന്ന സമയത്ത് നിസ്കാരം കൊണ്ടുവരണേ. തദ്ഖുലുൽ ജന്നത ബിസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് നല്ല സമാധാനത്തോടെ രക്ഷയോടുകൂടെ സ്വർഗത്തിലെത്തിച്ചേരാം. റബ്ബ് സുബ്ഹാനഹു വ തആല പാവപ്പെട്ട അടിമകളായ നമുക്ക് അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം തന്നനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ നമുക്ക് വേണ്ടി ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാൽ ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്‌ലിസായി നീനങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ചരിത്രം. ആ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിലൊന്ന് വറക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ നബിയുല്ലാഹി ഖിദ്ർ അലൈഹി സലാം. നബി അലൈഹി സലാമിനെ കുറിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, അലാ ഉഖബിറുക്കും, അല്ലയോ സ്വഹാബാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അതെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ള ചോദിക്കുകയാണ്, അലാ ഉഹദ്ദിഥുക്കും അനിൽ ഖിദ്ർ, നബിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ, നബിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ഖാലു ബലായ റസൂലല്ലാ പറഞ്ഞു തരൂ നബിയേ, നബി എനിക്ക് പരിചയപ്പെടുത്തി തരൂ നബിയേ, ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരൂ നബിയേ. ഖാല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന വദാതി യംശി ഫീ സൂഖ് ബനീ ഇസ്രായീൽ, ബനു ഇസ്രായീലിന്റെ അങ്ങാടിയിലൂടെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നബി അലൈഹി സ്വലാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബി അലൈഹി സ്വലാമിനോട് പാവപ്പെട്ടൊരു മിസ്കീന്, പാവപ്പെട്ടൊരു മിസ്കീന് നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, അതേ തസദ്ദഖ അലയ്യാ, എനിക്ക് എന്തെങ്കിലും സദക ചെയ്യൂ, എന്തെങ്കിലും സദക തരൂ. ബറക്കല്ലാഹു ഫീ, അല്ല നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ ചരിത്രമാണ് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ഈമാനുള്ള മോമിനികളെ, ആഖിർ നബി അലൈഹി സ്വലാം നോക്കിയിട്ട് പറയാണ്, മോനേ അത് എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ലല്ലോ. ഈ വന്ന മിസ്കീനിന്റെ ചോദ്യം അല്ല, നിങ്ങളെ മുഖത്തൊരു നല്ല അടയാളം കാണുന്നുണ്ടല്ലോ, നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല എന്ന് തോന്നുന്നുണ്ടല്ലോ, നല്ല തത്വ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും തരാതെന്റെ കയ്യെ തട്ടിക്കളയരുത്. പറഞ്ഞു പറക്കത്ത് നിങ്ങളെ നിന്ന് പറഞ്ഞു പറക്ക, ഞാൻ പറക്കത്തിന് ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും പറക്കത്തിന് നിങ്ങൾ എനിക്ക് തരണം. അതേ പോരാ, ഞാൻ നിങ്ങളെ അള്ളാന മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, അള്ളാനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, ഒന്നും തരാതെ നിങ്ങളെ കൈ തട്ടിക്കളയല്ല. നബിയുല്ലാഹി ഖിദ്ർ അലൈഹി സ്വലാമിനോട് ചോദിച്ചത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ അള്ളാനെ മുൻനിർത്തിയിട്ടല്ലേ ഖിദ്ർ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലോ കൊടുക്കാനൊന്നുമില്ല. ഖിദ്ർ നബി അലൈഹി സ്വലാം പറഞ്ഞ, മോനെ ലോക സിട്ടാവായ റബ്ബിനെ മുൻനിർത്തിയല്ലേ നീ എന്നോട് ചോദിച്ചത്, എന്റെ കൈ എന്റെ കാലി എന്റെ അവയവം എല്ലാം നമ്മുടെ രാജാവായ റബ്ബിനെ മുൻനിർത്തി ചോദിച്ചിട്ട് ഞാൻ എങ്ങനെ നിന്നെ തട്ടിക്കളയും. എന്നെ എടുത്തോ മോനേ, ഈ വന്ന മിസ്കീന്റെ ചോദ്യം നിങ്ങളെ കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? നബി അലൈഹി സ്വലാമിന്റെ മറുപടി, എന്നെ കൊണ്ടുപോയി അടിമയാക്കിയിട്ട് വിറ്റോളൂ, കിട്ടുന്ന കാശ് നിങ്ങൾ എടുത്തോളൂ, അള്ളാനെ മുൻനിർത്തി ചോദിച്ചതല്ലേ, എന്റെ അവയവം എന്റെതല്ല, ഞാൻ തന്നെ എന്റെതല്ല, എന്റെ റബ്ബ് തന്നതല്ലാത്തതായി ഒന്നും എന്റെ കയ്യിലില്ല, നീ എന്നെ കൊണ്ടുപോയി വിറ്റോ.
സമ്മാനം എന്നിട്ട് ചോദിച്ചാൽ എനിക്കൊരു വിലയുമില്ല, നീ കൊണ്ടുപോയി കച്ചവടം ചെയ്തോ. നബി അലൈഹി സ്വലാമിനോട് ഇയാൾ ചോദിക്കുന്നത് പറ്റുമോ ശൈഖേ, പറ്റും, നീ വിറ്റോളൂ. ചോദിച്ച മിസ്കീനെ അറിയില്ല. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലാം ആണത് അങ്ങാടിയിൽ കൊണ്ടുപോയി 400 ദിർഹമിന് വിറ്റ് കളഞ്ഞു. നീണ്ട സംഭവമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. തങ്ങളവർക്ക് എനിക്ക് 9 മണിവരെയാണ് സമയം തന്നത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. എനിക്കൊരു സ്ഥലം കൂടി പരിപാടിക്ക് എത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മെല്ലാം കബൂൽ ചെയ്യട്ടെ. ഈ മിസ്കീൻ ഹുദർ നബി അലൈഹി സ്വലാമിനെ 400 ദിർഹമിന് അങ്ങ് വിറ്റ് കളഞ്ഞു. കിട്ടിയ മുതലാളിയോ ഹുദർ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് പണിയെടുപ്പിച്ചില്ല. പ്രായം തന്നാളല്ലേ. ഹുദർ നബി അലൈഹി സ്വലാം പണി ചോദിച്ചു, ഞാൻ നിങ്ങളെ തൊഴിലാളിയാണ്, അടിമയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു അമലി തരൂ, എന്തെങ്കിലും ഒരു ജോലി തരൂ. നബി അലൈഹി സ്വലാം ചോദിച്ചപ്പോ ജോലി കൊടുത്തു. ആളുകൾ എടുത്തു മാറ്റി വെക്കേണ്ട ഇഷ്ടിക ദിവസം മെനക്കേടേണ്ട ഒരു ഇഷ്ടിക. ആ ഇഷ്ടിക ഒരു മണിക്കൂർ കൊണ്ട് മുഴുവൻ നീട്ടി വെച്ചു. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അലൈഹി സ്വലാം ഇത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. ഇതൊരു സാധാരണ മനുഷ്യനല്ലല്ലോ. പിന്നീട് ഈ മുതലാളി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖളറു അലൈഹി സ്വലാമിനെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു യാത്ര പോവാണ്, നിങ്ങൾ എന്റെ കുടുംബത്തെ നോക്കണോ? നബിയുല്ലാഹി ഖളറു അലൈഹി സ്വലാം പറഞ്ഞു, യാത്രകൾ പോയിക്കോ, ഒരു തടസ്സമില്ല, കുടുംബത്തെ ഞാൻ നോക്കിക്കോളാം. എന്നത് വരെ വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ നിങ്ങളെ തൊഴിലാളിയല്ലേ, അടിമയല്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു അമലി തരൂ, എന്തെങ്കിലും ഒരു ജോലി തരൂ, എന്തെങ്കിലും ജോലി എനിക്ക് ഉണ്ടാകണം, വെറുതെ ഇരുന്നാ പറ്റൂല. ഹുദർ നബി അലൈഹി സ്വലാം ചോദിച്ചു വാങ്ങി. അവിടെ അതാ കല്ലുകൾ കൊത്തിയെടുക്കാൻ വേണ്ടി ഹുദർ നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചു. എന്തിനാണ് മുതലാളി പറയാണ്, എനിക്കൊരു വീട് നിർമ്മിക്കണം, അതിന് നിങ്ങൾ അവിടെ കുറെ കല്ലുണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിങ്ങൾ കല്ല് കൊത്തിയെടുത്തോ, വന്നിട്ട് നമുക്കൊരു നല്ല വീട് നിർമ്മിക്കണം. മുതലാളി പോയി. കുറഞ്ഞ ദിവസം കൊണ്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കല്ല് മാത്രമല്ല, അവിടെ ഒരു മണിമാളിക നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇത് കണ്ടപ്പോ മുതലാളി ചോദിക്കാണ്, അള്ളാന്റെ വചനം മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തേ നിങ്ങളെ പരിപാടി? ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് വീട് നിർമ്മിച്ചു, ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ആ കല്ല് മാറ്റാൻ പറഞ്ഞപ്പോ നിങ്ങൾ മാറ്റി. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ലല്ലോ. അള്ളാന്റെ വചനം മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. മറുപടി മുതലാളി നിങ്ങളറിയോ, അള്ളാന്റെ വജിഹിനെ മുൻനിർത്തിയിട്ട് എന്നോടൊരു പാവപ്പെട്ട മിസ്കീന് വന്നിട്ട് കൈനീട്ടിയിട്ട് എന്തെങ്കിലും തരണേ എന്നാവശ്യപ്പെട്ടപ്പോ കൊടുക്കാനൊന്നുമില്ലാത്ത ഞാൻ അവനോട് പറഞ്ഞു, അള്ളാനെ മുൻനിർത്തി ചോദിച്ചിട്ട് നിന്നെ ഞാൻ വെറുതെ ആക്കൂല, എന്നെ കൊണ്ടുപോയി നീ വിറ്റോ. അങ്ങനെയാണ് മുതലാളി ആ പാവപ്പെട്ട മിസ്കീനായ മനുഷ്യൻ നിങ്ങൾക്ക് എന്നെ വിറ്റത് കേട്ടോ. ഇത് പറഞ്ഞിട്ട് ഹദർ നബി അലൈഹി സ്വലാം പറയാണ്, നിങ്ങൾ അള്ളാഹനെ മുൻനിർത്തിയല്ലേ ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അൻ നബിയുല്ലാഹി ഖളറു അലൈഹി സ്വലാം, ഞാൻ ഖളറാണ് മോനെ. മുതലാളി കരയാൻ തുടങ്ങി. നബിയായ നിങ്ങളെ കൊണ്ടാണോ ഞാൻ എന്റെ വീട് നിർമ്മിപ്പിച്ചത്? നിങ്ങളെ കൊണ്ടാണോ ഞാൻ പണിയെടുപ്പിച്ചത്? ഫിദാക അബീ വ ഉമ്മീ യാ നബിയല്ലാഹ്, എന്റെ ഉമ്മ അങ്ങേക്ക് സമർപ്പിതമാ നബിയേ, എന്റെ ബാപ്പ അങ്ങേക്ക് സമർപ്പിതമാ നബിയേ, എന്റെ സമ്പത്ത് മുഴുവനും സമർപ്പിതമാണ് നബിയേ. ഒരു തടസ്സവുമില്ല. ഹദർ നബി അലൈഹി സ്വലാം പറയുന്നു, എനിക്കൊന്നും വേണ്ട മോനെ, എന്നെ ഒഴിവാക്കി തരൂ. ഞാൻ ഇബാദത്തിനായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന റബ്ബിന്റെ അടിമയാണ്, എന്നെ ഇബാദത്തിന് കൈയൊഴിക്കൂ.
മുതലാളിയുടെ മറുപടി, ഞാൻ നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാ, ഒരു നല്ല ഉപദേശം സമ്മാനിച്ച് ഞാനങ്ങ് പോയിക്കോളാം. കൊടുക്കുകയാണ് ഉപദേശം. അല്ലാഹു തന്നതല്ലാത്തതൊന്നും നമ്മളെ കയ്യിലില്ലല്ലോ. ആ റബ്ബിനെ മുൻനിർത്തിയിട്ട് ആര് എന്ത് ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ കൊടുക്കണേ. ഇല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിലെ നാളെ തൊലിയൂരപ്പെട്ടവരായി റബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ ഹാജരാക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബിമാരെ ഈമാൻ, നമ്മളെ മുൻഗാമികളെ ഈമാൻ. അവരെ ജീവിതം ശരീരം തന്നെ അടിമയാക്കി വിൽക്കാൻ വരെ അല്ലാഹു നിർത്തി ചോദിച്ചപ്പോ കൊടുക്കാൻ ഒരു മടിയും കാണിച്ചില്ല. അല്ലാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹ് എന്ന നാമത്തെ അത്യാവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുത്. അത് അത്യാവശ്യത്തിനല്ലാതെ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്യരുത്. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് സഹായം ചോദിക്കരുത്. അത്യാവശ്യത്തിനേ ഉപയോഗപ്പെടുത്താവൂ. ഇനി ഒരാൾ ചോദിച്ചാലോ തട്ടിക്കളയല്ലേ മുസ്ലിമേ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്താൽ സദഖ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം പഠിപ്പിച്ചില്ലേ. ആ റബ്ബിനെ സ്നേഹിച്ച് റബ്ബിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ച് അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചങ്ങ് ജീവിച്ചാൽ തദ്ഖുലുൽ ജന്നത്ത ബിസലാം, സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വർഗത്തിൽ കടക്കാൻ അവസരമുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് ആ സ്വർഗത്തിലെത്തിപ്പെടാൻ കാരണമാകുന്ന ഒരു മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. ും